താരാധിപത്യമാണോ മലയാള സിനിമയെ ഇത്രത്തോളം ദോഷകരമായി ബാധിച്ചത്? താരാധിപത്യമാണോ മലയാള സിനിമയെ ദോഷകരമായി ബാധിച്ചത്? തീർച്ചയായും മലയാള സിനിമയെ തകർത്തത് താരാധിപത്യമാണ്. കാരണം രണ്ട് മൂന്ന് വ്യക്തികളിലേക്ക് സിനിമ ഒതുങ്ങിക്കൂടി. എന്നെ പോലെ ഒരു വർഷം രണ്ട് പടം നിർമ്മിച്ചുകൊണ്ടിരുന്ന ആളുകൾ പുറത്തായി. എന്താ വെച്ചാൽ ഒരു കാലഘട്ടത്തിൽ തിയേറ്ററുകളിൽ, എനിക്ക് ഞാൻ നിർമ്മാതാവാണ്, 74 മുതൽ നിർമ്മാതാവാണ്, തിയേറ്ററുകൾ പറയുന്നത് സാറല്ലേ മമ്മൂട്ടിയെ പോലെ ആദ്യം സാധിച്ചതല്ലേ, അവരുടെ ഡേറ്റ് പിടിച്ച് സാറേ മമ്മൂട്ടി പോലെ പടം വേണ്ടാതെ തിയേറ്ററിൽ പറഞ്ഞൊരു കാലഘട്ടമുണ്ട്. മോഹൻലാൽ നായകനായിട്ട് അഭിനയിക്കുന്ന പടത്തിന് തിരുവനന്തപുരത്തെ തിയേറ്റർ ഉടമ 50 ലക്ഷം അഡ്വാൻസ് കൊടുക്കുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. 50 ലക്ഷം അഡ്വാൻസ് കൊടുക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നിർമ്മാതാവ് അതല്ലേ എങ്ങനെയെങ്കിലും അങ്ങനെ ഡേറ്റ് പിടിക്കാൻ ആഗ്രഹിക്കുക. അപ്പോൾ ഒരു തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന അഡ്വാൻസ് തന്നെ നിർമ്മാണത്തിൻ്റെ പകുതിയാവും. അപ്പോൾ സിനിമ തിയേറ്ററിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ആ ചെലവിൻ്റെ പകുതി നമുക്ക് തിയേറ്ററിൽ നിന്ന് അഡ്വാൻസ് വാങ്ങിക്കാം. അങ്ങനൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. നസീറും മോഹൻലാലിനും മമ്മൂട്ടിക്കും അവർ നായകന്മാരാണെങ്കിൽ ആ ചിത്രത്തിന് 50 ലക്ഷം രൂപ വരെ വലിയ തിയേറ്ററുകൾ, പ്രധാന നഗരങ്ങളിലെ തിയേറ്റർ അഡ്വാൻസ് കൊടുക്കുന്ന കാലം ഉണ്ടായിരുന്നു. ഇപ്പം അതില്ല. അതുകൊണ്ടാണ് മമ്മൂട്ടി സ്വന്തം പാട് കൊടുക്കുന്നത്. ബഡ്ജറ്റ് കൂടും. ഞാൻ അത് ബഡ്ജറ്റ് കാര്യത്തിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറയാം. കാരണം എനിക്ക് എന്നെ പോലെ കണക്ക് പറയാൻ ആർക്കും പറ്റില്ല. ഞാൻ പ്രൊഡ്യൂസർ ഡയറക്ടർ റൈറ്ററാണ്. അതായത് ചന്ദ്രകാന്ത് എന്ന സിനിമ ഞാൻ തുടങ്ങും, എൻ്റെ ആദ്യത്തെ സിനിമയിൽ. നിങ്ങൾക്ക് പഠിക്കാം, നിങ്ങൾ മാധ്യമ പ്രവർത്തനം നിങ്ങൾക്ക് പഠിക്കേണ്ടതാണ് പോലെ. ഞാൻ ചന്ദ്രകാന്ത് എടുക്കുമ്പോൾ ചന്ദ്രകാന്തത്തിൻ്റെ മൊത്തം ചെലവ് 2.25 ലക്ഷം രൂപയാണ്. 2.25 ലക്ഷം രൂപ. ഈ 2.25 ലക്ഷം രൂപ 1974 അന്ന് സ്വർണ്ണത്തിന് വില വളരെ കുറവാണ്. സ്വർണ്ണത്തിന് 1.3 രൂപയേ ഉള്ളൂ അവന്. അപ്പം അന്ന് 2.25 ലക്ഷം. അതിന് പ്രേംനസീർ വാങ്ങിച്ച പ്രതിമുഖം 25,000 രൂപയാണ്. 25,000 രൂപ. അതായത് അന്നത്തെ നായകൻ, അന്നത്തെ സൂപ്പർ താരം, അങ്ങനെ പറയാമെങ്കിൽ അന്നത്തെ സൂപ്പർ താരം ഒരു ചിത്രത്തിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റിൻ്റെ 1/10 പ്രതിഫലം വാങ്ങിച്ചത്. 1/10. ഇന്നത്തെ ഞാൻ പറഞ്ഞ ഈ മമ്മൂട്ടി മോഹൻലാലും നിർമ്മാണ ചെലവിനെ കുറിച്ച് നോക്കുന്നില്ല. അവർ മേടിക്കുന്ന പ്രതിഫലം ഈ വടക്ക് മുതലിൻ്റെ 1/3 or 2/2 ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ആരെ ബാധിക്കുന്നത്? വ്യവസായത്തെ ബാധിക്കും. നിർമ്മാതാവിനെ ബാധിക്കും, വ്യവസായത്തെ ബാധിക്കും. അവർ കൊടീശ്വരന്മാരാകും, പക്ഷേ നിർമ്മാതാവ് തകരും. 26 പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തല്ല, ഇപ്പോഴും തരവാനില്ല. പക്ഷേ നടനായിരുന്നെങ്കിൽ കോടീശ്വരനായിരുന്നേനെ. അപ്പം അതുകൊണ്ട് ഈ മലയാള സിനിമയെ തകർത്തത് താരമേധാവിത്വം തന്നെയാണ്. പക്ഷേ ആ താരമേധാവിത്വം തകർന്നു തുടങ്ങിയിരിക്കുന്നു. ഇനിയും പവർ ഗ്രൂപ്പൊന്നും ഉണ്ടാവില്ല, പ്രയാസമാണ്. കാരണം 2 പേരിലേക്ക് അല്ലെ 3 പേരിലേക്ക് ഒരു ഇൻഡസ്ട്രി കേന്ദ്രീകരിക്കപ്പെടുന്ന അവസ്ഥ ഇല്ലാതായി. പിന്നെ 60 നായകന്മാരായി. ഭാര്യയുടെ തല്ലുകൊള്ള തയ്യാറായ ഇപ്പോൾ ഭാര്യയുടെ തല്ലുകൊള്ളുന്ന ഒരു കഥാപാത്രം അഭിനയിക്കാൻ തയ്യാറായ മീൻ ജോസഫായി ഇപ്പോഴത്തെ നായകന്മാർ. ആ റോളിൽ മമ്മൂട്ടി പോലെ അഭിനയിക്കൂ. ഭാര്യ എടുത്തിട്ട് അവിടുന്ന് കരാറ്റ വ്യക്തിയായ ഭാര്യ എടുത്തിട്ട് അവിടുന്ന് ഭർത്താവിന് ജയ് ജയ് ഹോയുടെ സിനിമയിൽ അത് അഭിനയിക്കുന്ന മേഴ്സൺ ജോസഫ്. ആ മേഴ്സൺ ജോസഫാണ് മിന്നൽ മുന്നിൽ സംവിധാനം ചെയ്ത സംവിധാനം എന്ന് പറഞ്ഞത്. അത്ര മിടുക്കന്മാർ വന്നു. അത് മുകേഷ് തീരുമാനിക്കണം. മുകേഷ് എൻ്റെ അഭിപ്രായത്തിൽ മുകേഷ് ഒന്ന് തിരിഞ്ഞ് ആലോചിച്ചാൽ മുകേഷ് രാജിവെക്കേണ്ടതാണെന്ന് അതിൻ്റെ സ്വയം തീരുമാനിക്കാൻ കഴിയും. പക്ഷെ ആരും തീരുമാനിക്കുന്നതിൽ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഒരു കാര്യം വെച്ചാൽ പൊളിറ്റിക്കൽ മേഖല വേറെയാണ്. ഇപ്പോൾ ഇടതുപക്ഷ ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ LDFന് അവരുടെ രാജ്യത്തെ തീരുമാനങ്ങളുണ്ട്, അതുപോലെ മാറ്റുകയില്ല. അപ്പോൾ പൊളിറ്റിക്കൽ റിസപ്ഷൻസ് ഡിഫറൻറ്റ്. അപ്പോൾ മുകേഷ് ഈസ് എ പൊളിറ്റീഷ്യൻ ദാറ്റ് ഈസ് ഹെൽപ്പിംഗ് ഹിം. അതാണ് പ്രശ്നം. മുകേഷ് രാഷ്ട്രീയത്തിൽ ഒരു മുഖമായതുകൊണ്ട്, ഒരു MLA ആയതുകൊണ്ട് അദ്ദേഹത്തെ LDF സഹായിക്കുന്നു. അത് പൊളിറ്റിക്കൽ അന്തരീക്ഷം വേറെയാണ്. പക്ഷേ വ്യക്തി എന്ന നിലയിൽ ഇത്രയും ആരോപണം ഉന്നയിച്ചിരിക്കുക മുകേഷ് രാജിവെക്കേണ്ടതാണ്. രാജിവെക്കേണ്ടതെന്ന് പാർട്ടി പറയുന്നു. എനിക്ക് പാർട്ടി എതിർക്കാൻ എന്താ അവകാശം?
എല്ലാവർക്കും നന്ദി, താങ്ക് യു.